ഞാനും ധ്യാനമായിട്ട് അടുത്ത് രണ്ട് പറഞ്ഞു ഒന്ന് ദുബായിൽ വെച്ചു ഒന്ന് ഇവിടെ വെച്ചു. ആ ധ്യാനത്തെ ഞാൻ ചോദിച്ചു ധ്യാന ചേട്ടൻ വല്ല വല്ല കരുനാക്കുന്നുണ്ടോ ചോദിച്ചു. എന്തേട്ടാ എന്നോട് നല്ല അമ്പറയില്ല എൻ്റെ പിന്നീട് പറഞ്ഞു എനിക്ക് രണ്ട് വർഷം നിൽക്കാൻ പറ്റില്ല. 40 വരെ പറഞ്ഞു ചേട്ടൻ നന്നായിട്ട് അഭിനയിച്ചു മറ്റേ നിർത്തിയിട്ട് പോടെ ഇത്രയും വെറുപ്പിക്കില്ല. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഇതായിട്ട് ബന്ധമില്ലാതെ കുറേ ബോർഡിങ്ങിൽ ജനിച്ചു വളർന്ന ഈ അമീബ ഈ പറയുന്ന പോലെ ഇൻക്യുബേറ്ററിൽ വളർന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് ഇതൊന്നും താല്പര്യമില്ല. അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം മറിമായ ഇഷ്ടമാണ് തട്ടിമുട്ടി ഇഷ്ടമാണ് അതിലുള്ള ആർട്ടിസ്റ്റുകൾ ഇഷ്ടമാണ്. മൂന്നരടി നല്ല സിനിമയാണ് അതിന് നെഗറ്റീവ് പറഞ്ഞ് അവരെ തന്നെയാണ് നെഗറ്റീവ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പടം ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന നമ്മൾ അധിക്ഷേപിക്കുന്ന തുണ്ടുപടം എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ അതുമില്ലേ. അപ്പൊ അത് അതിന്റെ സ്ഥാനത്ത് ഇത് കാണാൻ പറ്റും. ആ മോദിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റിന്റെ ബില്ലേഴ്സ് ആ ഡയറക്ടർ പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം ഒരിക്കലും എന്നെ പോലെ ഒരാളെ വിളിച്ചിട്ട് ആ ഡോക്ടറായിട്ട് അവിടെ നിർത്തത്തില്ല. അപ്പൊ കാലാകാലങ്ങളോടെ ഈ സംഭവം ഉണ്ട്. അത് പറയുന്ന ആൾക്കാർക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടോ വിവരം കൂടിയതുകൊണ്ടോ എന്നുള്ളതല്ല ശരിയായ പ്രവണതയോ അല്ലേ എന്നുള്ള രീതിയല്ല. നിങ്ങൾ മിക്കവാറും എന്നെ കുഴിയിലാക്കി ആ പടം ഇതിപ്പൊ വിളിച്ച അഡ്വാൻസ് തിരിച്ചു വാങ്ങി മിക്കവാറും നന്ന അഡ്വാൻസ് തിരിച്ചു വാങ്ങിയ എല്ലാ പരിപാടിയും ഉണ്ട്. അതായത് സ്വയം നമ്മൾ വിട്ടി സിംഹാസനം ചെയ്ത് അതിന്റെ പുറത്തിരുന്നിട്ട് നമ്മളെല്ലാരും ഉച്ച നോക്കുന്നു അങ്ങനെ സംഭവമാണ്. നമ്മൾ ചിന്തിക്കരുത് ആർക്കാരും വേണ്ട. അതിന് ഞാനൊരു ഒരു 6 മാസം നിങ്ങൾ ഞാൻ മാറിയിട്ടുണ്ട്. ഇതിപ്പോ ഇതുപോലെ നമ്മുടെ മുഖദ്രുണി അസോസിയേറ്റ്സ് ചെയ്തപ്പോ കണ്ടായിരുന്നു മുഖദ്രുണി അസോസിയേറ്റ്സ്. അപ്പം നമ്മൾ വിനീത് പറഞ്ഞു ചേട്ടാ ഇനി അങ്ങോട്ട് 2 വർഷം ഭയങ്കര ഓട്ടം ഇരിക്കാൻ പറ്റണം. അപ്പൊ ഞാനും ധ്യാനമായിട്ട് അടുത്ത് 2 പടം ചെയ്തു ഒന്ന് ദുബായിൽ വെച്ചു ഒന്ന് ഇവിടെ വെച്ചു. ധ്യാനത്തെ ഞാൻ ചോദിച്ചു ധ്യാന ചേട്ടൻ വല്ല വല്ല കരുനാക്കുന്നുണ്ടോ ചോദിച്ചു. എന്തേട്ടാ എന്ന് പറഞ്ഞു നല്ല അമ്പറയില്ല എന്റെ വിനീത് പറഞ്ഞു എനിക്ക് 2 വർഷം നിൽക്കാൻ പറ്റില്ല. കറക്റ്റ് പറഞ്ഞു എൻ്റെ അടുത്തും പറഞ്ഞു എനിക്ക് അത് വരുന്നല്ല കടം കൊണ്ട് ലോണിന് വേണ്ടി ഓടി നടന്ന് പൈസയും കടം വാങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി എല്ലായിടത്തും ഇപ്പൊ ഇതാ പറഞ്ഞു ഓരോ രീതിയിലാണ് ഞാൻ പറഞ്ഞു. അത് നമ്മള് ഇപ്പൊ ഞാൻ പറയട്ടെ എല്ലാരും വിചാരം ഉപയോഗം എല്ലാവർക്കും സ്വീകാര്യമാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. കമേഴ്സ് എടുത്ത് നോക്കും 40 വരെ ചേട്ടൻ നന്നായിട്ട് അഭിനയിച്ചിട്ട് മറ്റേ നിർത്തിയിട്ട് പോടെ ഇത്രയും വെറുപ്പിക്കില്ല. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. നമ്മളതിപ്പോ 10 പേര് ഇഷ്ടപ്പെടും 90 പേര് ഇഷ്ടപ്പെടും 10 പേര് വെറുതെ മനസ്സിൽ അവരെ വെച്ച് നമ്മള് വളർന്ന സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കുമ്പോ പല മക്കൾക്ക് ഇഷ്ടമാണ് ഏറെ ഞാൻ ഉമ്മ അച്ഛന് അച്ഛൻ ഉമ്മ കൊടുക്കുകയും ഇപ്പൊ എന്താ സാഹചര്യം നിങ്ങൾക്ക് ചിലപ്പോൾ സാഹചര്യം അതായിരിക്കും. നിങ്ങൾ അച്ഛന് വെറുക്കപ്പെട്ടവരായിട്ട് നിങ്ങൾ ചിത്രീകരിക്കണമെങ്കിൽ അച്ഛൻ വിളിക്കാൻ കൊടുക്കില്ല അടുത്ത് പോകില്ല. ഇത് ഇത്രയും വലിയ മുടിയിലപ്പം തന്നെ ഞാൻ വിളിച്ച് ഉമ്മ കൊടുക്കുകയും കാര്യം അതുപോലെ റിലേ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഇപ്പൊ രാത്രി ഈ പറയുന്നത് രാത്രിയല്ല വെളുപ്പം വെള്ളം അടിച്ച് വിറ്റാരി കിടക്കുന്നത് കിടന്നിട്ട് രാവിലെ ഇരിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഭാര്യ ഒന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടതായിട്ട് അച്ഛനെ കണ്ട് പഠിച്ചതാണ് അത് എന്ത് ആരും ദേഷ്യപ്പെട്ടു കാരണം ഇത് മറക്കി വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇതായിട്ട് ബന്ധമില്ലാതെ കുറേ ബോർഡിങ്ങിൽ ജനിച്ചു വളർന്ന ഈ അമീബ ഈ പറയുന്ന പോലെ ഇൻക്യുബേറ്ററിൽ വളർന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് ഇതൊന്നും താല്പര്യമില്ല. അപ്പൊ നമ്മൾ അവരെ കുറ്റപ്പെട്ട കാര്യമില്ല അവരുടെ രീതി അത് നമ്മുടെ രീതി അത്രേ ഉള്ളൂ. അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം മറിമായ ഇഷ്ടമാണ് തട്ടിമുട്ടി ഇഷ്ടമാണ് അതിലുള്ള ആർട്ടിസ്റ്റുകൾ ഇഷ്ടമാണ്. കോട്ടയം സംക്രാന്തി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു അമൃത ടിവിയിൽ അതിന്റെ പേര് പറഞ്ഞു പിന്നെ പാട് പാട്ടുകൊണ്ട് അമ്മാവൻ ക്യാരക്ടർ ചെയ്തത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നറിയാമോ ഇത് ആരും പറഞ്ഞു കൊടുത്തില്ല അവർ ചെയ്യണം അവർ മനസ്സിൽ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് ചെയ്യുന്നത്. നസീർ സംക്രാന്തി അങ്ങനെയാണ്. അപ്പൊ നമ്മള് സ്ക്രിപ്റ്റിനെ മാത്രം ആശ്രയിച്ചിരുന്നാൽ ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടത്തില്ല. അത് നമ്മളും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒരുപാട് വേണം. നമ്മുടെ ജീവിതാനുഭവം എല്ലാം കൂടെ ചെയ്താൽ മാത്രമേ ഈ സിക്കോം എന്ന പരിപാടി നിലനിൽക്കുള്ളൂ. അത് നമ്മള് മറ്റേ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതിന് നെഗറ്റീവ് പറഞ്ഞ് അവര് തന്നെയാണ് നെഗറ്റീവ് പറഞ്ഞത് ഇടവേള
നെഗറ്റീവ് നെഗറ്റീവായിട്ട് വരുന്നു, പക്ഷെ പോസിറ്റീവ് സിനിമ അവർ നെഗറ്റീവായിട്ട് പറയുന്നു. അല്ല ഇതിപ്പോ നെഗറ്റീവ് ഇതൊക്കെ ഇപ്പൊ അതൊക്കെയല്ലേ, അത് ഏത് നിർവേദം പണ്ടേ കണ്ടിട്ടുണ്ട്. ഞാൻ ശ്രീനഗരി പരീക്ഷോധന എല്ലാം പോയി കണ്ട പടം ഉള്ളത് നിർവേദം, അത് കൃഷ്ണേന്ദ്രനും അങ്ങനെ ദേവാലയം കണ്ടിട്ടുണ്ട് പടം. അല്ല അന്ന് ഞാൻ പറയുന്നത് അത് ക്ലാസ് ഫിലിമാണ്. അതിന് ഇപ്പോഴുള്ള കുറച്ച് ആൾക്കാരെ നെഗറ്റീവ് പറയും, അല്ലെങ്കിൽ ഏ ഹിന്ദു പടം അത് ഒരു വളരെ ക്ലാസ് ഫിലിമാണ്. അപ്പൊ ഓരോ ചിന്തകളാണ് ആ സമയത്ത് പടം എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്നത്തെ പടം ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന നമ്മളെ അധിക്ഷേപിക്കുന്ന തുണ്ടുപടം എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടല്ലോ, അതുമില്ലേ. അപ്പൊ അത് അതിന്റെ സ്ഥാനത്ത് ഇത് കാണാൻ പറ്റും, കാണാൻ പറ്റില്ല. മോദിനോട് നിന്നപ്പോ ആ മോദിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സ്ക്രിപ്റ്റിന്റെ ബില്ലേഴ്സ് ആ ഡയറക്ടർ പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം ഒരിക്കലും എന്നെ പോലെ ഒരാളെ വിളിച്ചിട്ട് ആ ഡോക്ടറായിട്ട് അവിടെ നിർത്തത്തില്ല. അപ്പൊ പുള്ളിക്ക് വേണ്ടത് എന്താണോ വേണ്ടത് അത് പുള്ളി എടുത്തു. അപ്പൊ അത്ര സിനിമകൾ വരണ്ടേ, അത് വേണ്ടേ. നമ്മൾ തന്നെ പറയും ആവർത്തന വിരസത കൊണ്ട് മടുക്കുന്നു, ഒരു സിനിമകൾ വരുന്നു, ഇത് എന്താണ്. അപ്പൊ മാറി ചിന്തിക്കേണ്ട സമയം എനിക്കാ അദ്ദേഹത്തിന്റെ ചിന്താഗതിയാണ്. അതാണ് ഞാൻ പറഞ്ഞത് രേഖദ്രവത്തിന്റെ കേസ് പറഞ്ഞത്. ഇപ്പോഴും അത് എഴുതിയ പാട്ടം എഴുതിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് കാവറ സാർ എഴുതിയതാ. ആ പാട്ടെല്ലാം കാവറ സാർ എഴുതിയത് അന്നത്തെ കാലത്ത് ഏറ്റവും ടോപ്പ്. പക്ഷെ അതിനെപ്പറ്റി വിമർശനം വന്നു, ഇങ്ങനെ ഒരു സിനിമ പാടുണ്ടോ, ഇത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാവോ. അപ്പൊ കാലാകാലങ്ങളോടെ ഈ സംഭവം ഉണ്ട്. അത് പറയുന്ന ആൾക്കാർക്ക് വിവരമില്ലാത്തതുകൊണ്ടോ വിവരം കൂടിയതുകൊണ്ടെന്നുള്ളതല്ല, അവർക്ക് ഇതാണ് ചിന്ത. അപ്പൊ എനിക്കിപ്പോ എന്റെ രീതിയിലുള്ള കാര്യമല്ലേ പറയാൻ പറ്റൂ, അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യമല്ലേ പറയണോ. അല്ല അദ്ദേഹം പറഞ്ഞില്ലല്ലോ പത്ത് പേര് ഇത് പറയുന്നു, അതുകൊണ്ട് ഞാനും പറയുന്നു പറയുന്നില്ലല്ലോ. അദ്ദേഹം അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന്റെ കാര്യം, അത്രേ ഉള്ളൂ. ശരിയായ പ്രവണതയോ അല്ല എന്നുള്ള രീതിയല്ല, നിങ്ങൾ മിക്കവാറും എന്നെ കുഴിയിലാക്കി ആ പടം ഇനിയിപ്പോ വിളിച്ച അഡ്വാൻസ് തിരിച്ചു വാങ്ങി. മിക്കവാറും നന്ന അഡ്വാൻസ് തിരിച്ചു വാങ്ങൽ എല്ലാ പരിപാടിയും ഉണ്ട്. നമ്മള് വലിയ ആർട്ടിസ്റ്റ് ഒന്നും കാണുന്ന ആൾക്കാർ നമ്മൾക്ക് വളരെ, ഞാൻ പറയട്ടെ, ഈ സ്പൈഡർമാനിലെ ഈ വരുന്നില്ലേ ഒക്ടോപ്പസായിട്ട് വരുന്നില്ലേ, അദ്ദേഹം അവതരിപ്പിച്ച നാടകങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വിദേശത്ത്. അവർക്ക് എന്ത് ഞാൻ പറഞ്ഞ അത് നമ്മുടെ ഒരു തോന്നലാണ്. ഈ പറയുന്നത് ഒരു അവാർഡ് കിട്ടിയ ഇനി എന്താ പറയുക ബാധ്യത കൂടി, എന്ത് ബാധ്യതയാണ് അവാർഡ് കിട്ടിയ ആർക്ക് ബാധ്യത. എന്നിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് കേരള സ്റ്റേറ്റ് അവാർഡ്. അപ്പൊ എന്ന് ചോദിച്ചത് ഇനി ബാധ്യത കൂടി, ഒരു ബാധ്യതയില്ല. ഇത് സ്വയം നമ്മൾ വിട്ടി സിംഹാസനം ചെയ്ത് അതിന്റെ പുറത്തിരുന്നിട്ട് നമ്മളെല്ലാവരും ഉറ്റു നോക്കുന്നു, ഭയങ്കര സംഭവമാണ്. നമ്മൾ ചിന്തിക്കരുത് ആർക്കും ആരും വേണ്ട. അതിന് ഞാനൊരു ഒരു ഒരു ആറ് മാസം നിങ്ങൾ ഞാൻ മാറിയിട്ടുണ്ട്, ഒരു അച്ഛനാണ് അറിയുന്നത്.